നമസ്കാരം. ആനക്കേരളത്തിൽ പേരുകേട്ടതും അറിയപ്പെടാത്തതുമായ ചില ആനയും പാപ്പാൻ കൂട്ടുകെട്ടുകൾ അവസാനിച്ചതായും പുതിയ ചില ആനക്കൂട്ടുകെട്ടുകൾ തുടങ്ങിയതായുമൊക്കെയുള്ള പ്രചരണങ്ങൾ കണ്ടുവരുന്നു. അതിൽ ഗജരാജ ബാഹുബലി, ചിറക്കൽ കാളിദാസനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ്. 4 വർഷമായി ചിറക്കൽ കാളിദാസനെ വഴി നടത്തി വരുന്നത് തൃക്കാരിയൂർ വിനോദ് എന്ന വിനോദേട്ടനാണ്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് കാളിയെ നീരിൽ കെട്ടി ഉറപ്പിച്ചത്. അന്നുമുതൽ ഇന്നുവരെയും വിനോദേട്ടൻ കാളിയോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം വിനോദേട്ടൻ കാളിദാസൻ കൂട്ടുകെട്ട് അവസാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉയരക്കേമത്തം കൊണ്ട് എന്നും മുൻപന്തിയിൽ നിൽക്കുന്നവനാണ് ഗജരാജ ഹിമവാൻ കാളിദാസൻ. അവന്റെ സ്വഭാവങ്ങൾ അറിഞ്ഞു പെരുമാറുന്ന നല്ലൊരു ആനക്കാരനുമാണ് തൃക്കാരിയൂർ വിനോദേട്ടനും. എന്നാൽ വിനോദേട്ടൻ ഒഴിഞ്ഞപ്പോൾ കാളിദാസനെ വഴി നടത്താൻ പോകുന്നത് മാമ്പി എന്ന ശരത്തേട്ടനാണെന്നുള്ള വ്യാജ പ്രചരണങ്ങളും വ്യാപകമാണ്. ഒരുപക്ഷെ അതൊക്കെ വിനോദേട്ടന് മുമ്പ് കാളിയെ വഴി നടത്തിയിരുന്നത് മാമ്പി ആശാൻ ആയതുകൊണ്ടാവാം. ഏതായാലും ഇക്കാര്യമൊന്നും മാമ്പി ആശാൻ അറിഞ്ഞു കാണാൻ വഴിയില്ല. വിനോദേട്ടൻ കാളിയിൽ നിന്ന് മാറുന്നത് കാളിദാസനും മുതലാളിക്കും ഒരുപോലെ ക്ഷീണമുണ്ടാക്കുമെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. ഏത് ആനയായാലും തുടരെ തുടരെ ആനയിൽ നിന്ന് ആനക്കാർ മാറുന്നത് ആനയ്ക്ക് ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. എന്തുകൊണ്ടും ആനക്കേരളത്തിന് മികച്ചൊരു കൂട്ടുകെട്ടായിരുന്നു ഇവരുടേത്. അപ്പോ എല്ലാ ദിവസവും പുതിയ ആന കാഴ്ചകളും ആന വിശേഷങ്ങളുമായി ആനപ്രേമി നെന്മാറക്കാരനും.